നമസ്കാരം. രാജ്യത്തിന്റെ വിവിധ മേഖലകളിലായി 100,000 ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങി തായ്വാൻ. ഇന്ത്യയും തായ്വാനും തമ്മിലുള്ള എംപ്ലോയ്മെന്റ് മൊബിലിറ്റി കരാറിന്റെ ഭാഗമായി ഫാക്ടറികൾ, ഫാമുകൾ, ആശുപത്രികൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത മാസം ആദ്യത്തോടെ തൊഴിലാളികളെ നിയമിക്കുമെന്നാണ് റിപ്പോർട്ട്. ഡിസംബറോടെ ഇരു രാജ്യങ്ങളും തൊഴിൽ മൊബിലിറ്റി കരാറിൽ ഒപ്പുവെക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിൽ നൽകുന്നതോടെ തായ്വാനുമായി മികച്ച സാമ്പത്തിക ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ഇന്ത്യ തായ്വാൻ തൊഴിൽ ഉടമ്പടി ചർച്ചയുടെ അവസാന ഘട്ടത്തിലാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി പറയുന്നത്. തായ്വാനിൽ യുവാക്കളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇന്ത്യയിൽ ഓരോ വർഷവും തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്ന ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് മതിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ രാജ്യത്തിന് കഴിയുന്നില്ല. അതേസമയം തായ്വാനിലെ സ്ഥിതി മറിച്ചാണ്. അവിടെ പ്രായമാകുന്ന സമൂഹത്തിന് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമുണ്ട്. 2025 തായ്വാൻ ഒരു സൂപ്പർ ഏജ്ഡ് സമൂഹമായി മാറുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഇതോടെ പ്രായമായവർ ജനസംഖ്യയുടെ 1/5 വരും. എന്നാൽ ഇന്ത്യ തായ്വാനുമായി കൂടുതൽ സാമ്പത്തികം സ്ഥാപിക്കുന്നത് ചൈനയെ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ചൈന തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന സ്വയംഭരണ ദ്വീപാണ് തായ്വാൻ. നിലവിൽ ചൈനയുമായി അതിർത്തി തർക്കം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എന്നാൽ തായ്വാനിലെ തൊഴിൽ മന്ത്രാലയം തൊഴിലാളികളെ നൽകാൻ കഴിയുന്ന രാജ്യങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിലില്ലായ്മ നിരക്ക് 2000 ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലാണുള്ളത്. $790 ബില്യൺ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ തദ്ദേശീയർക്ക് തുല്യമായ വേതനവും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പോളിസികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വികസിത രാജ്യങ്ങളുമായി ഇന്ത്യ തൊഴിൽ കരാറിൽ ഒപ്പുവെക്കുന്ന സാഹചര്യത്തിലാണിത്. എംപ്ലോയ്മെന്റ് മൊബിലിറ്റി കരാർ പ്രകാരം ഇന്ത്യൻ തൊഴിലാളികൾക്ക് തായ്വാനിൽ 3 വർഷം വരെ തങ്ങാനും അവരുടെ കുടുംബത്തെ കൂടെ കൊണ്ടുവരാനും അനുവദിക്കും. മിനിമം വേതനം, സാമൂഹ്യ സുരക്ഷ, ശമ്പളത്തോടുകൂടിയ അവധി തുടങ്ങിയ തായ്വാൻ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന അതേ ആനുകൂല്യങ്ങൾക്കും ഇന്ത്യൻ തൊഴിലാളികൾക്കും ലഭിക്കും. ഇസ്രയേലിലേക്കും ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള സമാന്തര നീക്കം നടക്കുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് വർക്ക് പെർമിറ്റ് റദ്ദാക്കിയ പലസ്തീനികൾക്ക് പകരമാണ് ഇന്ത്യക്കാരെ നിയമിക്കുന്നത്. 100,000 തൊഴിലാളികളെ വേണമെന്നാണ് ഇസ്രയേൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ്യിൽ 42,000 ഇന്ത്യൻ തൊഴിലാളികൾക്ക് നിർമ്മാണം, നഴ്സിംഗ് മേഖലകളിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന കരാറിൽ ഇന്ത്യയും ഇസ്രയേലും ഒപ്പുവെച്ചിരുന്നു. ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് നടന്ന വർക്ക് പെർമിറ്റ് റദ്ദാക്കൽ മുതൽ വിവിധ വ്യവസായ മേഖലകളിലുണ്ടായ പലസ്തീൻ തൊഴിലാളികളുടെ അഭാവം അവശേഷിപ്പിച്ച വിടവ് നികത്തുകയാണ് ലക്ഷ്യം. അതേസമയം ജനസംഖ്യയുടെ കാര്യത്തിൽ ഉടൻ തന്നെ ഇന്ത്യ ചൈനയെ മറികടക്കും. പ്രായമായവർ കൂടുതലുള്ള വികസിത രാജ്യങ്ങളുമായുള്ള തൊഴിൽ കരാറിനെയാണ് ഇന്ത്യ ഉറ്റുനോക്കുന്നത്. ഇതുവരെ ജപ്പാൻ, ഫ്രാൻസ്, UK എന്നിവ ഉൾപ്പെടെ ഏതാണ്ട് 13 രാജ്യങ്ങളുമായി ഇന്ത്യ തൊഴിൽ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കൂടാതെ നെതർലാൻഡ്, ഗ്രീസ്, ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളുമായി സമാന ചർച്ചകളും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തനിനിറം.